ഒരു ബുദ്ധൻ ഒരു ജനറൽ ഓഡിയൻസിനോട് തന്നോട് അടുത്തിടപഴകുന്ന ഒരു സാധകനോട് വ്യത്യസ്ത രീതിയിലാണ് ഇടപെടുന്നത്? തീർച്ചയായിട്ടും ആ മനസ്സിലായിപ്പോ ചോദ്യം വിളിക്കുക. തീർച്ചയായിട്ടും, കാരണം ഒരു വ്യക്തിപരമായ ധർമ്മവും സാമൂഹ്യമായ ധർമ്മവും ബുദ്ധനുണ്ട്. ബുദ്ധൻ വ്യക്തിപരമായി കാണുന്ന പല കാഴ്ചപ്പാടുകളെ സാമൂഹ്യമായിട്ട് പങ്കുവയ്ക്കണമെന്നില്ല, ഒരിക്കലും പങ്കുവയ്ക്കില്ല. കാരണം അത് സാമൂഹ്യമായിരിക്കുന്ന പല അസ്വാരസ്യങ്ങൾക്കും അത് കാരണമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ചില സത്യങ്ങളെ അദ്ദേഹം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യത്തിലുണ്ടാകും. ചില കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളൊരു സാമൂഹ്യമായിട്ട് പറയാതിരിക്കുക, എന്നാൽ അടുത്ത വ്യക്തികളോട് പറയുകയും ചെയ്യുക എന്നുള്ള എല്ലാ ബുദ്ധന്മാരുടെയും കാര്യം എടുത്തുമൊക്കെ ഇത് മനസ്സിലാക്കാവുന്നതാണ്. ഇതുവരെയുള്ള എല്ലാ ഗുരുക്കന്മാരുടെയും കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ വ്യക്തിപരമായ രീതിയിൽ പ്രതികരിക്കുന്നതോ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് അവരുടെ സംഭാഷണങ്ങളിലോ പ്രഭാഷണങ്ങളിലോ ഒക്കെ ഉൾപ്പെടുത്തുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വിരുദ്ധത ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ആവശ്യമായ കാഴ്ചപ്പാട് അവിടെ ആവശ്യമുണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള രാമകൃഷ്ണ വചനാമൃതത്തിലെ കഥയാണ്. അദ്ദേഹം രാമകൃഷ്ണദേവൻ ഒരിക്കൽ അവിടെ ഇരിക്കുമ്പോൾ നരേന്ദ്രനും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ വന്ന ഏതോ ഒരു ശിഷ്യൻ വഞ്ചിക്കാരൻ ഒരുപാട് ഠാക്കൂറിനെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ രാമകൃഷ്ണദേവൻ ചോദിച്ചു, എന്തിനും നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല, ഉണ്ടാകരുത് കേട്ടു. അത് ശരി, നീ അതാണോ ചെയ്തത് എന്ന് ശകാര രൂപത്തിൽ അദ്ദേഹത്തോട് പ്രതികരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരുന്ന നരേന്ദ്രൻ അടുത്ത ദിവസം ആവശ്യമില്ലെങ്കിലും ആ വഞ്ചി കയറി ആ വഞ്ചിക്കാരനെ കൊണ്ട് ആ വഞ്ചിക്കാരൻ മിണ്ടാതിരിക്കുന്നു അയാളെ ഇളക്കി അയാളെ കൊണ്ട് ഠാക്കൂറിനെ രണ്ട് പറിച്ച് ചീത്ത പറയിപ്പിച്ച് അയാളെ പിടിച്ച് തല വെള്ളത്തിൽ മുക്കി അയാളെ ശിക്ഷിച്ചു. അഭിമാനത്തോടുകൂടി വരുമ്പം രാമകൃഷ്ണദേവൻ പുറത്തിറങ്ങി പിന്നെ ക്ഷുഭിതനായി കാത്തു നിൽക്കുന്ന രാമകൃഷ്ണദേവനെയാണ് കാണാം. അപ്പോൾ വന്ന് വെച്ചു ചീനി അവനോട് എന്ത് കാണിച്ചു? അതിങ്ങനെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം ശകാരിച്ചു. ശകാരിച്ചപ്പോൾ നരേന്ദ്രനാഥൻ ചോദിച്ചു, അങ്ങ് ഇന്നലെ പറഞ്ഞതോ എന്ന് ചോദിച്ചു. അത് ഞാൻ അവനോട് പറഞ്ഞാണ്, എൻ്റെ അടുത്ത് പറഞ്ഞതല്ല, അവനോട് പറഞ്ഞാണ്. അപ്പോൾ രാമകൃഷ്ണദേവൻ ആ സാഹചര്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ചു പോകും. ഇത് നരേന്ദ്രനാഥൻ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പറയുക, അങ്ങനെ പറഞ്ഞാലേ നരേന്ദ്രനാഥൻ അടുത്ത വഞ്ചി കയറി പോളൂ, വഞ്ചി കയറി പോയാലേ ഈ വള്ളക്കാരനെ പിടിച്ച് മുഖം വെള്ളത്തിലാക്കി തല വെള്ളത്തിലാക്കി ശിക്ഷിക്കാൻ നിൽക്കുകയുള്ളൂ, എന്നാൽ മാത്രമേ അവനൊരു പാഠം പഠിക്കുകയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നരേന്ദ്രൻ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നു മനസ്സിലാക്കണം. ഇത്രയും കാൽക്കുലേഷൻ അതിനകത്തുണ്ട്. നാടകം എന്ന് പറയുന്നതാണ് ആ ലീലാ നാടകം എന്നതിനെ വിളിക്കുന്നത് തന്നെ. ആ ലീല എന്ന് പറയുന്നത് ഇത്രയും കാൽക്കുലേഷനിൽ കൂടിയാണ് അദ്ദേഹം നരേന്ദ്രനെ പാകപ്പെടുത്തി എടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു പക്ഷേ നരേന്ദ്രൻ അതോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു, ഠാക്കൂർ പറയുന്നതെല്ലാം വിഴുങ്ങുക എന്നുള്ളതല്ല ആവശ്യം, നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഠാക്കൂർ നരേന്ദ്രൻ പോസിറ്റീവായിട്ട് കണ്ടുപിടിച്ചു. നമ്മുടെ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഗുരു പറയുന്നതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, ബാക്കിയുള്ളതും കളയുക. നമ്മളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു, നമുക്ക് അത്രയ്ക്കുള്ള കുഴപ്പമൊന്നുമില്ല എന്ന് സ്വയം അങ്ങ് തീരുമാനിക്കുകയും സ്വന്തം വാല്യുവേഷനാണ്. പരീക്ഷ കഴിഞ്ഞ് വാല്യുവേഷനും കഴിഞ്ഞ് പേപ്പർ കൊടുത്തച്ചാൽ മതി, അങ്ങനെയുള്ളൊരു വാല്യുവേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിനകത്തെ വ്യത്യാസം. അപ്പോൾ പിന്നെ ഈ പൊതുവേ പറഞ്ഞിരിക്കുന്ന കാര്യം, വ്യക്തിപരമായി പറയുന്ന കാര്യം രണ്ടും രണ്ടായിട്ട് തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാർത്ഥമായിരിക്കുന്ന സത്യം മാത്രമേ നമുക്ക് ഒരു പക്ഷേ വ്യക്തികളോട് പറയാൻ സാധിക്കുകയുള്ളൂ. വ്യാവഹാരികമായ സത്യമായിരിക്കും വ്യക്തികളോട് സംസാരിക്കാതെ സമൂഹത്തോട് സംസാരിക്കുന്നത്. ചില കാര്യങ്ങളിൽ
ചില കാര്യങ്ങളിൽ നേരെ തിരിച്ച് വ്യാവഹാരികമായ സത്യം സമൂഹത്തിൽ പറയുകയും പാരമാർത്ഥിക സത്യം വ്യക്തിപരമായിട്ട് പറയുകയും ചെയ്യണം. അത് ആ വിഷയത്തെ അധികരിച്ചിരിക്കുന്നു, ജനറലൈസ് ചെയ്യാൻ സാധിക്കില്ല. ആ വിഷയമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക സാധ്യത. അതുകൊണ്ട് എന്തായാലും അവരുടെ വാക്കുകളെ നമ്മൾ വളരെ ടേക്ക് എവറിത്തിങ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് പറയുന്ന പോലെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വീകരിക്കേണ്ടതാണ്, നമുക്ക് സ്വീകരിക്കാനല്ലാത്തതായിട്ടൊന്നുമില്ല. ഞാൻ അവനോട് പറഞ്ഞതാണ്, നിന്നോടല്ല പറഞ്ഞത് എന്ന് മനസ്സിലാക്കുകയാണ് അതിൽ നിന്നുള്ള നരേന്ദ്രൻ്റെ സ്വീകരണം. ഏത്, ഈ പറഞ്ഞത് അവനോട് പറഞ്ഞിരിക്കുന്നതാണ് എന്നോടല്ല എന്നുള്ളത് സ്വീകരിക്കുക. അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കണം. നമുക്ക് സ്വീകരിക്കാനില്ലാത്തതായിട്ടൊന്നും ഒരു ഗുരു പറയുന്നില്ല, പക്ഷെ പറയുന്നത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള തീരുമാനം കൂടി നമ്മൾ എടുക്കണം. അത്രയേ ഉള്ളൂ.